പിണറായിയുടെ ശൈലജ പേടി വീണ ജോർജിനെ രക്ഷിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റിയാസിന് വെല്ലുവിളി ഉയരാതിരിക്കാൻ MB രാജേഷിനെയും ഒഴിവാക്കും. AKG സെന്ററിന്റെ നിയന്ത്രണം MB ഗോവിന്ദനിലേക്ക് വന്നപ്പോൾ CPIMൽ കൂടുതൽ കരുത്തനായത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു ചർച്ചയും കൂടാതെ ഗോവിന്ദന്റെ പകരക്കാരൻ മന്ത്രിയെയും പിണറായി തീരുമാനിക്കും. അതിനിടെ സംസ്ഥാന മന്ത്രിസഭയിൽ വിപുലമായ പുനഃസംഘടന ഉണ്ടായേക്കില്ലെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MB ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായതിനെ തുടർന്ന് ഒഴിയുന്ന സ്ഥാനത്തേക്ക് മാത്രം പുതിയ മന്ത്രിയെ കൊണ്ടുവന്നാൽ മതിയെന്നാണ് പിണറായിയുടെ ചിന്ത. KK ശൈലജ ടീച്ചറിനെ മന്ത്രിയാക്കില്ല, അതുകൊണ്ട് തന്നെ വിപുലമായ അഴിച്ചുപണിക്ക് മുഖ്യമന്ത്രി തയ്യാറാവുകയുമില്ല. ഒന്നിലധികം പേരെ ഈ സമയം മാറ്റിയാൽ ശൈലജയ്ക്ക് വേണ്ടി മുറവിളി ഉയരുമെന്നാണ് പിണറായി കരുതുന്നത്. കണ്ണൂരിൽ നിന്നുള്ള MB ഗോവിന്ദൻ ഒഴിയുമ്പോൾ പകരം മന്ത്രി കണ്ണൂരിൽ നിന്ന് തന്നെയാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ തലശ്ശേരി MLA AN ഷംസീറിന് നറുക്കു വീഴാനും സാധ്യതയുണ്ട്. ഷംസീർ അല്ലെങ്കിൽ അഴീക്കോട് MLA KV സുമേഷിനും നറുക്കു വീണേക്കാം. ഷംസീറിനെ മന്ത്രിയാക്കണമെന്നത് കോടിയേരിയുടെയും ആഗ്രഹമാണ്. കോടിയേരിയുമായി ചേർന്ന് നിൽക്കുന്ന നേതാവാണ് ഷംസീർ. അതിനിടെ സ്പീക്കർ MB രാജേഷിനെ മന്ത്രിയാക്കാനുള്ള ഫോർമുലയും നടക്കില്ല. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതൊന്നും മുഖ്യമന്ത്രി തൽക്കാലം ചെയ്യില്ല. MB ഗോവിന്ദൻ രാജിവെക്കുന്നതോടെ കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാകും പിന്നെ മന്ത്രിസഭയിലുള്ളത്. ജില്ലയിൽ നിന്നും തന്നെ പകരം മന്ത്രിയെങ്കിൽ സംസ്ഥാന സമിതി അംഗം എന്നത് ഷംസീറിന് അനുകൂല സാഹചര്യമാണ്. KK ശൈലജ ഒഴികെ ജില്ലയിലെ മറ്റ് CPIM MLA മാരെല്ലാം നിയമസഭയിൽ പുതുമുഖങ്ങളാണ്. സുമേഷിനെയും മന്ത്രിയാക്കാൻ പരിഗണിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ജനകീയ മുഖം സുമേഷിന് തുണയായേക്കും. കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനും സുമേഷിനോടാണ് താല്പര്യം. ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് ആരെയും ഉൾപ്പെടുത്തേണ്ടെന്ന തീരുമാനം മുഖ്യമന്ത്രി മാറ്റാനിടയില്ലെന്നാണ് സൂചന. ശൈലജ ടീച്ചറിനെ വെട്ടാനുള്ള തന്ത്രമാണ് ഇതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ടീച്ചർക്ക് മാത്രമായി ഇളവ് നൽകുന്ന കാര്യം നിലവിൽ പരിഗണിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ഷംസീറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ടാകും. MB ഗോവിന്ദൻ കൈകാര്യം ചെയ്തിരുന്നത് സുപ്രധാന വകുപ്പുകളായതിനാൽ പുതുമുഖമായ ഷംസീറിന് മറ്റേതെങ്കിലും വകുപ്പ് നൽകിയ ശേഷം മുതിർന്ന നേതാക്കളായ KRാധാകൃഷ്ണൻ, VSിവൻകുട്ടി എന്നിവരിൽ ഒരാളെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് കൊണ്ടുവരും. എക്സൈസ് വകുപ്പിന് മറ്റൊരു മന്ത്രിയായിരിക്കും വരിക. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മുന്നണി കൺവീനറും കണ്ണൂരിൽ നിന്നായതിനാൽ കണ്ണൂരിന് പുറത്തു നിന്ന് ഒരാൾ മന്ത്രിയാകട്ടെ എന്ന ചർച്ചയും സജീവമാണ്. സജി ചെറിയാൻ രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ മന്ത്രിയെ ഉടൻ നിയമിക്കേണ്ടതില്ലെന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ വിഭജിച്ച് നിലവിൽ VAബ്ദുൾ റഹ്മാൻ, VN വാസവൻ, PA മുഹമ്മദ് റിയാസ് എന്നിവരാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. കോടിയേരി ബാലകൃഷ്ണൻ പദവി ഒഴിയുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളിലൊന്ന് ഷംസീറിനെ മന്ത്രിയാക്കണമെന്നതാണ്. അതിനാൽ മന്ത്രിപദം ഏതാണ്ട് ഉറച്ച മട്ടിലാണെന്നാണ് ഷംസീറുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. മന്ത്രിസഭയിൽ വകുപ്പുകളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് സൂചന. കൂടാതെ മന്ത്രിമാർക്കൊപ്പം കൂടുതൽ പരിചയസമ്പന്നരായ സ്റ്റാഫുകളെയും നിയോഗിക്കാനും തീരുമാനമുണ്ട്. ഫയലുകൾ നോക്കാൻ പോലും ധാരണയില്ലാത്തവരാണ് നിലവിൽ മന്ത്രിമാർക്കൊപ്പമുള്ള പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ പലരും. അഡീഷണൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർ പ്രൈവറ്റ് സെക്രട്ടറിയുമായോ മന്ത്രിയുമായോ കൂടിയാലോചിക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ ഫയലുകളിൽ തീരുമാനമെടുക്കുകയാണ്. ഇത് അപകടമാണെന്ന് പല നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പലരും കൃത്യമായി ഓഫീസിൽ എത്താറില്ലെന്നും പരാതിയുണ്ടെന്നാണ് വിവരം. ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാർ ജനങ്ങളിൽ നിന്ന് അകലുന്നുവെന്ന് പാർട്ടി നേതൃയോഗങ്ങളിൽ കടുത്ത വിമർശനമുയർന്നിരുന്നു. താനെ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് MB ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സ്വയം വിമർശനമായി പറയുകയും ചെയ്തിരുന്നു. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിമാരെല്ലാം പുതുമുഖങ്ങളെന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. അതിനാൽ നേരത്തെ ഉണ്ടായിരുന്നവരെ തിരിച്ചുകൊണ്ടുവരാൻ സാധ്യതയില്ല. അതേസമയം ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിമാർക്കൊപ്പമുണ്ടായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളെ മടക്കിക്കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് പിണറായി വിജയൻ. മന്ത്രിസഭാ പുനഃസംഘടനയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ പുനഃക്രമീകരണവും ഓണത്തിന് ശേഷമാണ് ഉണ്ടാകുകയെന്നാണ് ലഭ്യമാകുന്ന വിവരം.